Hello, hi, everyone. Namaskaram. Namalde adutha oru video ilekku ellarkkum swagatham. Appo innu nammalde ippo irikkunnathu trail aanu. Nammal ippo ividunnu irangan vendi povaanu. Innu nammal kaanan povunnathu oru endanu waterfalls undu. Pinne adu pole vera enda ullada nammal ferryil povunnu. Ferryil povum. Yes, njangal oru ferryil okke povunnunde. Appo ivide njan parannalle idu trail aanu. Appo innale njangalkku ivda Canada Day celebration okke undayirunnu. Appo raathri bayangara fireworkum kaaryangalum okke irunnu. Appo njangal oru അടിപൊളിയൊരു സ്ഥലത്ത് ഞാൻ ഇവിടെ ഫോട്ടോസൊക്കെ വയ്ക്കാം. ഒരു അടിപൊളി സ്ഥലത്ത് നല്ല എന്താ പറയുക വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, തകർത്തുണ്ടായിരുന്നു, നൈസായിരുന്നു. രാവിലെ ഞങ്ങൾ എണീറ്റ് വെച്ചിട്ട് ലേറ്റായി. ഞങ്ങൾ ഇനി കാസൽഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇന്ന് കുറച്ച് അടിപൊളി ഫൺ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. യെസ്, അപ്പോൾ എന്തായാലും ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യട്ടെ. വെൽക്കം ടു അവർ ചാനൽ. പാറ നോക്ക്, ലുക്ക് ഔട്ട്സൈഡ്. ഗ്ലേഡ് ഗ്ലേഡ് വാട്ടർഫോൾസ് കാണാൻ വേണ്ടിട്ട് ഇതേ ഇവിടെ ഉള്ള ഈ റിവറിന്റെ പേര് എന്തായിരുന്നു ചേട്ടാ? കൊളംബിയ. കൊളംബിയ റിവർ ക്രോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇവിടെ ഒരു ഫെറി സർവീസ് ഉണ്ട്. അപ്പൊ നമ്മള് അതിനകത്ത് കയറ്റി വണ്ടി നിർത്തി. അപ്പൊ ഗൈസ് മൂവ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫെറി. ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയാണ്. എന്താ ബേബി അങ്ങോട്ടൊക്കെ അടിച്ചുകൊടുക്കുന്നത്? അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ ഫെറി സർവീസ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമ്മളീ കാണാൻ പോകുന്ന വാട്ടർഫോൾസ് ഇതിൻ്റെ അപ്പുറത്തെ കരയിലാണ്. അപ്പം അങ്ങോട്ട് പോകാനുള്ള ഒരേ ഒരു വഴി ഈ ഒരു ഫെറിയാണ്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഒരുപാട് വീടുകളൊക്കെ കാണാൻ പറ്റും. അപ്പം അവരുടെ പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്പോർട്ടേഷൻ വഴിയാണ് സർവീസാണ് ഈ ഒരു ഫെറി സർവീസ് എന്ന് പറയുന്നത്. ഒരു ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയ ഒരു സംഭവമാണ് ഇത്. കാരണം ഇതിന് അവർ കാശൊന്നും ചാർജ് ചെയ്യുന്നില്ല. അത് തന്നെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഈ ഫെറിക്കകത്ത് അധികം പേരൊന്നും ജോലി ചെയ്യുന്നവരില്ല. ഒന്നോ രണ്ടോ പേരെയാണ് ഞങ്ങൾ ഇതിനകത്ത് കണ്ടത്. നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പുറത്തിറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കാം. അധിക സമയമൊന്നുമില്ല, മാക്സിമം ഒരു 15 മിനിറ്റ്സ് എങ്ങാണ്ടേ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇവിടെ ഇതിൻ്റെ അകത്തോട്ട് വന്നിട്ട് ആ ഫെറിയൊക്കെ കടന്ന് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഫെറിയൊക്കെ കടന്നിങ്ങനെ വന്ന് ഇവിടെയൊക്കെ ഫുള്ള് ഫാം ഹൗസസ് ആണ്. ആ ഫാമിൻ്റെ അകത്ത് 2-3 പട്ടികളുണ്ട്, എൻ്റെ അമ്മൂ. പിന്നെ വണ്ടി ഇതാ ഇവിടെ പാർക്ക് ചെയ്തു. അധികം ആളുകളൊന്നും ഇല്ലാവുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ഫുൾ ചളിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ.
ഇങ്ങനെ കുറച്ച് ദൂരം വാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതേ ഫുൾ സെറ്റാണ്, എല്ലാവരും വാക്ക് ചെയ്ത്. എന്തോ ഹൈക്കർ അപ്പു, ഇവരാണ് ഞങ്ങളുടെ ഗൈഡ് മിസ്റ്റർ ഗോപാൽ. പക്ക നമ്മുടെ നാട്ടിലത്തെ ഒരു ഒരു ആംബിയൻസ് ആണ് ഇവിടെ കേട്ടോ. ഇതുണ്ട് ഫുൾ, ഇവിടെ ഫാമുകളൊക്കെയാണ്, അതുകൊണ്ട് അവിടെ വണ്ടികളൊക്കെ ഉണ്ട്. പിന്നെ റോഡൊക്കെ ഇങ്ങനത്തെ റോഡുകളാണ്. അപ്പം അവിടെ വരെ വണ്ടി പോരുള്ളൂ. പിന്നെ ഇതുപോലുള്ള റോഡുകളാണ്, അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ് വണ്ടി ഓടിച്ച് പോരാൻ. അവിടെ വണ്ടികളൊക്കെ ഉണ്ട്. കൊണ്ടുവരാം കൊണ്ടുവരാം. പൊളിയല്ലേ, വലിയ മരങ്ങളുണ്ട്. ഇത് അവിടുന്ന് വരുന്നതായിരിക്കും. വാവ് സൂപ്പർ പൊളി. അപ്പോൾ നമ്മളിത് ഇവിടുന്ന് നേരെ ഇനി അക്കോട്ട് നടന്നിട്ട് കണ്ട ഫുൾ ഫോറസ്റ്റ് ആണ് കേട്ടോ, ഭയങ്കര രസമാണ്. ഇവിടുന്ന് തന്നെ അതിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാം. അപ്പം നമ്മളിങ്ങനെ നടന്ന് നടന്ന് പോവുകയാണ്. നല്ല വെയിലുണ്ട്, പക്ഷേ മരങ്ങളൊക്കെ കൊണ്ട് എന്താ പറയുക, അധികം വെയിലില്ല. നല്ല ഒരു 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 രസമാണ്. ഓക്കെ, ഇവിടെ 3 bedroom 40 acre വീട് സെയിലുന്നുണ്ട് കേട്ടോ. ആർക്കെയും വേണേ വാങ്ങിക്കാം. നടക്കാനുള്ള അല്ലേ, അങ്ങോട്ട് ട്രെയിലാണ് കേട്ടോ. നമുക്ക് സൈക്കിളും ഒക്കെ കൊണ്ടുവന്നാൽ അതിലൂടെ അല്ലെങ്കിൽ നടന്നിട്ട് വേണമെങ്കിൽ ഹൈക്ക് ചെയ്യാം. ഏകദേശം അടുത്ത് പറയുന്നുണ്ട്. ഇവിടുന്ന് നല്ല ശബ്ദമൊക്കെ കേട്ടോ. നിൽക്കുന്നില്ല, നമ്മൾ എത്തിയതാട്ടോടാ. ണോ ഇവിടെ നമ്മള് ഞാൻ അവസാനം അക്കുന്നു വാട്ടർഫോൾസിന്റെ അടുത്ത് എത്തിണ്ട് കേട്ടോ. സൂപ്പർ അല്ലേ. അതെ, ഇതാണ് ആ വാട്ടർഫോൾസ്. ഓ എന്ത് രസമാണ്, നോക്കി വെള്ളം കണ്ടോ, വെളിയാണേ വാട്ടർ, അടിപൊളി. ഹലോ, വണക്കം. Jump, jump.
നല്ല തണുപ്പാണ് വെള്ളത്തിന്. വാവ് സൂപ്പർ. നല്ല ഫോഴ്സ് ഉണ്ട്, നല്ല തണുപ്പാണ്. നമ്മൾ വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. അതെ ഇഷ്ടോ? അപ്പൊ നമ്മുടെ ആ വാട്ടർഫാൾസ് ആണിത്. അപ്പൊ വാട്ടർഫാൾസിന്റെ പേര് ഞാൻ മറന്നുപോയി, ഗ്ലേഡ്. അപ്പൊ ഗ്ലേഡ് വാട്ടർഫാൾസ് ആണ് കേട്ടോ അത്. കണ്ടോ, ഇനി അങ്ങനെ താഴോട്ട് കിടക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ അടിയിലേക്ക് ഇറങ്ങി കുളിച്ച് ഒക്കെ പോവാം. ഇവിടെ ആരുമില്ല, അതെ, മേലേക്കും പോയിരുന്ന ആളുകള്. അപ്പോ അങ്ങനെയാണ് ഈ ഒരു ഗ്ലേഡ് വാട്ടർഫാൾസ് കേട്ടോ. ഇല്ല, ഇത് ആക്ച്വലി ഇതല്ല വാട്ടർഫാൾസ്, ഇതിന്റെ മേലെ ഉണ്ട്. നമ്മളങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ ആകുമ്പോ ആളുകളില്ല, ഈസിയാണ്. ഓക്കെ, ഇത് ഇങ്ങനെ കാണാണ്, ഭയങ്കര രസമാണ്. മൊത്തം സൈലൻസ് ആണ്, ഈ ഒരു വെള്ളത്തിന്റെ ശബ്ദം മാത്രമേ ഉള്ളൂ. ഇത് എന്ത് രസമാണ്, അടിപൊളി ഫ്രെയിമാണ്, സൂപ്പർ ഫ്രെയിമാണ്. ഇതുണ്ടോ, ഇത് ഞങ്ങള് വാട്ടർഫാൾസിനോട് തൽക്കാലം വിട പറയാണ്, അടുത്ത സ്ഥലത്തോട് നീങ്ങാണ്. അപ്പൊ ഇതിവിടെ കണ്ടിട്ട് പോകാൻ തോന്നില്ല കേട്ടോ, പാറയിൽ നിന്നും എങ്ങോട്ട് പോകാൻ തോന്നില്ല. അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പോകേണ്ടത്ര ഒക്കെ. അതർവൈസ് നമ്മള് ഇന്നത്തെ പരിപാടി നമ്മള് കുറച്ച് മുന്തിരി കാണിച്ചോണമെന്നുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് കഴുകണം. അപ്പൊ നല്ല ഇതിലും നല്ല വെള്ളം വേറെ അവിടെ നിന്നാ കിട്ടുക. കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞങ്ങള് മലയിലേക്ക് ഇറങ്ങി താഴെ എത്തിയപ്പോണ്ട് ഇവിടെ കുറച്ച് ബൈക്കേഴ്സ് ഉണ്ടായി. നോക്കി, അവര് റെഡി ആവുകയാണ് മേലോട്ട് പോവാൻ. രണ്ടുപേരുണ്ട്. നമ്മുടെ കാർ ആക്ച്വലി ഇവിടെ വരെ വരും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്യാം, പക്ഷെ നമ്മൾ കൊണ്ടുപോകുന്നില്ല, നമുക്ക് അറിയില്ല ആദ്യമായിട്ടല്ലേ വരുന്നത്. അപ്പോ ഇവിടെ കുറെ പേരുണ്ട്. അപ്പൊ നമ്മളെ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആ ബൈക്കേഴ്സ് ആണ് ഇവിടെ. അവര് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ലക്കിടി കേട്ടോ. കൊള്ളാം, പോണ്ടേ. ഇത് ഇത് ഏതാണ്? ഇത് കെ ടി എം, കെ ടി എമ്മിന്റെ വണ്ടിയാണ് ഉണ്ടല്ലേ. ഇതേ അവർ രണ്ടുപേരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ ഇതുണ്ടോ, ഫുൾ സെറ്റാണ്. ഐ കൊച്ചിനെ മൊത്തം സെറ്റപ്പ് ആണ്. ഒരു അവരിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ പറഞ്ഞു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, ഞങ്ങളൊരു വീഡിയോ എടുക്കാൻ പോകണമൊക്കെ. അപ്പോൾ ഞങ്ങള് തിരിച്ച് പോവാണ്. ഇവിടുന്ന് നമ്മുടെ ഫെറി വന്നുകൊണ്ടിരിക്കുകയാണ്, കണ്ടിട്ട് അത് മൂവ് ആവുന്നുണ്ട്. പക്ഷെ കണ്ടു കഴിഞ്ഞാല് അങ്ങനെ നിക്കാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതെല്ലാം വ്യൂ ആണ്, ഒരു സ്ഥലം ഒഴിവാക്കാൻ പറ്റില്ല, ഭയങ്കര വ്യൂ ആണ്.
അതാണ് ബി സി. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ രണ്ട് വണ്ടിയിലാണ് വന്നത്, ബാക്കിൽ നമ്മളെ വണ്ടിയാണ്. നമ്മളിപ്പോ അവിടുന്ന് ഫെറി മൂവ് ആയി തുടങ്ങിട്ടോ. അപ്പോ ഇതൊരു ഭയങ്കര അനുഭവം തന്നെയാണ്. എന്തോ ഭയങ്കര നല്ല സ്പീഡിലാട്ടോ പോകുന്നേ, എത്ര സ്പീഡിൽ പോകുന്ന വിചാരിച്ചോസ്. നമ്മള് നിൽക്കുമ്പോ എത്ര സ്പീഡിലാ പോകുന്നത് അറിയില്ല അല്ലേ. ഇതൊരു ഒരു വ്യത്യസ്ത അനുഭവം തന്നെയാണ് ഈ യാത്രയില്. അടിപൊളിയുണ്ട്. നമ്മള് ഇവിടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു രണ്ട് എന്താ പറയാ ചങ്ങല പോലെ വയറുകൾ ഉണ്ടാവുന്നുണ്ട് രണ്ട് സൈഡില്, അതാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് തോന്നുന്നു. വലിച്ചുകൊണ്ടവൻ ഏകദേശം അവിടെ എത്താറായി. ഞമ്മ വണ്ടി കറക്റ്റ്. നമ്മളിപ്പോ ഇനി പോകുന്നത് നെൽസൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ പോയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അതിനിടയ്ക്ക് പെട്രോൾ അടിക്കാൻ വിചാരിച്ച് എസ് ഐന്റെ ഒരു പെട്രോൾ പമ്പിൽ കയറിയിട്ടുണ്ട്. അതെ, ഞാൻ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പെട്രോളിന്റെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആൽബർട്ടിനെ കാട്ടിലും അത്യാവശ്യം നല്ല കൂടുതലാണ്. $183 എന്ന് പറയുന്നത് $1.83 ആണ്. ഇത് തന്നെ ആൽബർട്ടയിൽ ഒരു 143 അല്ലെങ്കിൽ 138 ആ ലെവലിലൊക്കെയാണ് ഞാൻ പെട്രോൾ അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ബി സിയിൽ പെട്രോളിന്റെ കോസ്റ്റ് ഇച്ചിരി കൂടുതലാണ്. അവസ്ഥയിൽ നമ്മൾ ആ ഒരു ഫെറിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പെട്രോൾ പമ്പിലാണ്. ഓക്കെ.